നമസ്കാരം. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നായിരുന്നു ഇഡിക്ക് മുന്നിൽ ഹാജരായത്. കഴിഞ്ഞ ആഴ്ച തുടർച്ചയായി മൂന്ന് ദിവസമാണ് രാഹുലിനെ ഇഡി ചോദ്യം ചെയ്തത്. 30 മണിക്കൂറാണ് രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തത്. ഇതിന് പിന്നാലെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാഹുൽ ഗാന്ധി ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നു. ഇതിനുശേഷം തിങ്കളാഴ്ചയാണ് രാഹുൽ ഗാന്ധിക്ക് ഇഡിക്ക് മുന്നിൽ വീണ്ടും ഹാജരാകാൻ സമയം അനുവദിച്ചത്. ഇന്ന് രാവിലെ 11 മണിക്ക് അദ്ദേഹം ഇഡിക്ക് മുന്നിൽ ഹാജരാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. വളരെ നിർണായകമായ ദിവസമാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന്. ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ ഇഡി തൃപ്തരായിരുന്നില്ല എന്ന വെളിപ്പെടുത്തുകൾ നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഒരുപക്ഷെ ഇന്നത്തെ ചോദ്യം ചെയ്യലിനിടെ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ടെന്നടക്കം പറഞ്ഞിരുന്നു. രാഹുലിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധവും തുടങ്ങിയിരുന്നു. രാഹുൽ നൽകിയ മൊഴിയിൽ ചില പൊരുത്തക്കേടുകളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ തെളിവുകൾ സമർപ്പിക്കാനാണ് രാഹുൽ ഇഡിക്ക് അവസരം നൽകുന്നതും പറയുന്നു. ഇതിന് രാഹുൽ സാധിച്ചില്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ കനത്ത പ്രതിഷേധമായിരിക്കും ഉണ്ടാവുക. കോൺഗ്രസ് എംപിമാരോട് ഡൽഹിയിലെത്താൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമസ്ഥാവകാശമുണ്ടായിരുന്ന അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന്റെ 1000 കോടികളുടെ സ്വത്തും ഓഹരിയും യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി വഴി തട്ടിയെടുത്തുവെന്നാണ് കേസ്. സുബ്രഹ്മണ്യൻ സ്വാമിയാണ് പരാതിക്കാരൻ. സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതിയിലാണ് കേസ് തുടങ്ങിയത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്ന കമ്പനി ചതിയിലൂടെ കൈവശമാക്കിയെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹി കോടതിയിൽ പറഞ്ഞത്. ഇതിലൂടെ നാഷണൽ ഹെറാൾഡ്, അതുപോലെ ഖവാമി ആവാസ് എന്നീ പത്രങ്ങളും ഡൽഹിയിലും ഉത്തർപ്രദേശിലും കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂസ്വത്തുക്കളും രാഹുലും സോണിയും സ്വന്തമാക്കിയെന്നും ആരോപിക്കുന്നു. അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് ഏറ്റെടുക്കാൻ യങ് ഇന്ത്യൻ കമ്പനിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 90 കോടി ഇന്ത്യൻ രൂപ വായ്പ അനുവദിച്ചിരുന്നു. ഇത് ചട്ടവിരുദ്ധമാണെന്ന് സ്വാമി ആരോപിച്ചു. കേസ് റദ്ദാക്കണമെന്നും കാണിച്ച് സോണിയും രാഹുലും കോടതിയിൽ പരാതി സമർപ്പിച്ചെങ്കിലും ഇരുവർക്കുമെതിരെയും കേസെടുക്കാൻ പ്രഥമ ദൃഷ്ടിയാൽ തെളിവുകളുണ്ടെന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു. ലാഭേക്ഷ്യമില്ലാതെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനമാണ് യങ് ഇന്ത്യ എന്നാണ് കോൺഗ്രസിന്റെ വാദം. എന്നാൽ 2010 കമ്പനി രൂപീകരിച്ച സമയം മുതൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. യങ് ഇന്ത്യൻ എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ രേഖകളോ തെളിവുകളോ ഹാജരാക്കണമെന്നും ഉദ്യോഗസ്ഥർ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഹുലിനെതിരെ രാഷ്ട്രീയ പകപോക്കലാണ് BJP നടത്തുന്നതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ACC ആസ്ഥാനത്ത് പ്രതിഷേധം പോലീസ് അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജന്തർ മന്ദറിലേക്ക് പരിപാടികൾ മാറ്റാനാണ് കോൺഗ്രസിന്റെയും തീരുമാനം. Like and subscribe to Channel Kerala. Channel Kerala, a channel by